ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു ബ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിന്റെ നടുവിലൂടെ ഒന്ന് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് കേട്ടോ. അതെ, നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. ഏറ്റവും ആഴം കൂടിയ കായലിന്റെ നടുവിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഈ സ്ഥലം എവിടെയാണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? എന്റെ സ്വന്തം ജില്ലയായ കൊല്ലം ജില്ലയിലെ സാംബ്രാണിക്കോടി എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള പ്രാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കിത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിലും നമുക്ക് എക്സാക്ട് സ്ഥലത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അപ്പൊ ഇവിടുന്ന് നമ്മള് സാംബ്രാണിക്കോടി ഐലൻഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ പെർ പേഴ്സൺ വന്നിട്ട് 100 rupees ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമുക്ക് നേരെ സാംബ്രാണിക്കോടിയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ബോട്ട് ജെട്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾക്ക് മുന്നേ വന്നവർ ഓരോരുത്തരായിട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദൂരെ കാണാൻ തോന്നുന്നു സാംബ്രാണിക്കോടിയുടെ ഒരു ചെറിയ വ്യൂ. കുറച്ച് കണ്ടൽ ചെടികളൊക്കെ ആയിട്ടൊരു നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് വന്നതിന് ശേഷം നമുക്ക് അതിൽ കയറി അവിടെ പോയിട്ട് ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഫൈനലി നമ്മുടെ ബോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ബോട്ടിൽ കയറി നേരെ ഐലൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിച്ച് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പ്രത്യേകിച്ച് അങ്ങനെ കാഴ്ചകളൊന്നുമില്ല. ചുറ്റോട് ചുറ്റും വെള്ളമാണ്. പിന്നെ പ്രത്യേകത എന്ന് പറയാനുള്ളത് അവിടെ ഫുൾ കണ്ടൽ ചെടികളാണ് കേട്ടോ. അതായത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കണ്ടൽ ചെടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കണ്ടൽ ചെടികളുടെ നടുവിലാണ് ഈ ഒരു ദ്വീപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല മഴക്കോളുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം മഴ പെയ്തു കഴിഞ്ഞാൽ പണി വാളും. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദേ ആ ഒരു ഭാഗത്തേക്കാട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ സാംബ്രാണിക്കോടി ഐലൻഡ്. നല്ല രസമാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ചുറ്റും വെള്ളവും നല്ലൊരു ആംബിയൻസ് ആണ്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് പീസ്ഫുൾ ആയിട്ട് നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ദേ ഐലൻഡിന് അടുത്ത് എത്താറായി. കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയുണ്ട്. നമ്മൾ അവിടേക്കാണ് ഇറങ്ങേണ്ടത്. അമ്മയൊന്നും അവിടെ ഇറങ്ങിയിട്ടില്ല. അമ്മയും അച്ഛനും ഇറങ്ങിയില്ല. അവർക്ക് ഇറങ്ങിയിട്ട് പിന്നീട് തിരിച്ച് കയറാനത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ നേരെ തിരിച്ച് കരയിലേക്ക് തന്നെ പോയി. അപ്പൊ ഈ കാണുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രായമായവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കയറാനായിട്ട്. അതുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ കണ്ടൽ ചെടികളുടെ ആ ഒരു കൂട്ടം. എന്ത് ഭംഗിയാ കാണാനും നോക്കിയേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. ഫൈനലി അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാവരും ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ഭംഗിയാ ഇവിടെ കാണാനെന്ന് നോക്കി. അയ്യോ, പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല കേട്ടോ, അത്ര ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അവർ ഐലൻഡിലേക്ക് നടന്നു പോകാനായിട്ട് അവർ ബോട്ട് ജെട്ടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് ആ ബോട്ട് ജെട്ടിയിൽ നിന്ന് കുറച്ച് താഴ്ചയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇനി അവിടെ അടുത്ത് ചെന്നിട്ടുള്ള ആ ഒരു ബ്യൂട്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദ്വീപിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കച്ചവടക്കാരിങ്ങനെ ടേബിളിൽ നമ്മുടെ ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്ന കുറച്ച് കച്ചവടക്കാരെ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ദ്വീപ് ഇവിടെ ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേശീയ ജലപാതയ്ക്ക് വേണ്ടിയിട്ട് കായൽ ഡ്രഡ്ജ് ചെയ്തെടുത്ത മണ്ണ് ഇവിടെ കൂട്ടിയിട്ടപ്പോഴാണ് ഇതൊരു ദ്വീപായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെയാണ് സാംബ്രാണിക്കോടി ഐലൻഡിന്റെ ഫോർമേഷൻ. ഇവിടെ ഐലൻഡിലേക്ക് കയറിയ ഉടൻ തന്നെ അച്ഛനും മക്കളും കൂടെ ഇതേ കണ്ടൽ ചെടികളുടെ പുറത്തേക്ക് കയറി ഇരുന്നിട്ട് ഫോട്ടോഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അച്ഛനും മക്കൾക്ക് ഭയങ്കര ഫോട്ടോ ക്രേസ് ആണ്. എവിടെ പോയാലും കുറെ ഫോട്ടോസ് എടുക്കണം. അപ്പോൾ ഇവിടെ കണ്ടൽ ചെടികളുടെ പുറത്തേക്ക് ഇരുന്നിട്ട് പല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കുകയാണ് ഇവിടെ. അപ്പോൾ അവരവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ. നമുക്ക് ഇവിടെ അങ്ങോട്ടേക്ക് നടന്ന് അവിടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഐലൻഡിൽ തന്നെ നമുക്ക് കൊച്ചു കൊച്ചു വള്ളങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു പെർ പേഴ്സൺ 50 rupees ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ ഐലൻഡിൽ ജസ്റ്റ് അവർ ഒന്ന് കൊണ്ട് ചുറ്റി നടന്ന് കാണിക്കും. നമുക്ക് നടന്ന് പോയി കാണാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വള്ളത്തിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വള്ളത്തിലും പോകാം. അപ്പോൾ ഇത് എൻ്റെ ചേച്ചിയും ചേട്ടനുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് ആകെ മൊത്തത്തിൽ നല്ലൊരു എൻജോയ്മെന്റ് മോഡിലാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു നല്ലൊരു മൂഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു കാമിങ് ആണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും അതുപോലെ തന്നെ വെയിലില്ലാത്തത് വലിയൊരു കാര്യമാണ്. നല്ല മഴക്കോളൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നമുക്ക് മൈൻഡ് നല്ല പീസ്ഫുൾ ആകും. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു. ഈവനിങ് 5 വരെ ഇവിടെ നമുക്ക് വരാൻ സാധിക്കും. ബോട്ട് സർവീസ് ഉണ്ട്. ഈവനിങ് 5 കഴിഞ്ഞാൽ ആരെയും നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതേ വീണ്ടും ഇവിടെ ഫോട്ടോഷൂട്ടാണ്. Thank you.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഏറ്റവും ആഴം കൂടിയ കായൽ എന്നറിയപ്പെടുന്ന അഷ്ടമുടി കായലിൻ്റെ ഒത്ത നടുക്കാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഫുൾ ഫാമിലിയായിട്ട് ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സാമ്പ്രാണിക്കോടിയിൽ നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നിങ്ങൾ നേരത്തെ ക്ലിപ്പിങ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് കണ്ടൽ കാടുകളൊക്കെ കാണാം വേണ്ടോ. അവിടെ ഞങ്ങളിവിടെ ഇങ്ങനെ ഫുള്ളതേ ഇവിടെ അന്നുമൊക്കെ ഇവിടെ തകർത്ത് എൻജോയ്മെൻറ്റാണ്. നല്ലൊരു ദേ ഇവിടെ പലരും പല സൈഡിൽ നിന്ന് ഫോട്ടോ ഷൂട്ടാണ് കേട്ടോ. ഇത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ, പുള്ളിക്കാരി ആദ്യമായിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴക്കോള്. ഫുള്ള് ആളുകളാണ് ഇവിടെ, നിറയെ ആളുകൾ, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഞങ്ങൾ നല്ല എൻജോയ്മെൻറ്റ് മൂഡിലാണ് ഇവിടെ. അധികം വലിയ വ്ളോഗൊന്നും ഇവിടെ എടുക്കാൻ പോകുന്നില്ല, ചെറിയൊരു വ്ളോഗാണ്. ഫുള്ള് ഞങ്ങളിപ്പോൾ ഇങ്ങനെ അഷ്ടമുടി കായൽ നിങ്ങൾക്ക് കാണാം കണ്ടോ, നമ്മൾ അഷ്ടമുടി കായലിൻ്റെ ഒത്ത നടുക്കാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഇവിടെ അവിടെ ഇങ്ങനെ ഒരു പള്ളി കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ ഒരാൾ ഫോട്ടോഷൂട്ട്, അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ രണ്ടുപേർ ഫോട്ടോഷൂട്ട്, അങ്ങനെ ഫുൾ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് ഇവിടെ. ഞാൻ ഇവിടെ കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടുള്ളൂ, അധികം ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ടൈം ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പോവാണേ. അങ്ങനെ സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. തിരികെ പോകാൻ തീരെ മനസ്സ് വരുന്നില്ല, പക്ഷേ പോകാതെ പറ്റില്ലല്ലോ. എല്ലാ യാത്രകൾക്കും ഒരു മടക്കം അനിവാര്യമാണ്. അപ്പോൾ മറ്റൊരു നല്ല യാത്രയിൽ വീണ്ടും നമ്മൾക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.